ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും റീമാസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ റീമല്ലാതെയാണ് ഇപ്പോൾ കൂടുതൽ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഇന്ന് ഞാൻ വന്നത് രണ്ട് ഫുൾ ചിക്കനുമായിട്ടാണ്. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചിക്കൻ എങ്ങനെയാണ് കനലിൽ ചുട്ടെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇപ്പം ഇന്ന് ചെയ്യണത്. ഇപ്പം ഞാനല്ല ഇത് ചെയ്യണ, മക്കളാണ്. അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് പിടിച്ച ഇതാണ്. പക്ഷേ അതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ മുറ്റത്തൊക്കെ ആയതുകൊണ്ട് സെറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടി, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ നമ്മൾ രണ്ട് കളറ് മസാല വെച്ചിട്ടാണ് കേട്ടോ ഈ ചിക്കൻ ചെയ്യുന്നത്. പച്ച കളർ മസാല വേറെ ഉണ്ടാക്കിയിട്ട് അതും, പിന്നെ ചുവപ്പ് കളർ മസാല വേറെ. അപ്പോൾ ഇത് നമ്മളിതേപോലെ ഡയറക്റ്റായിട്ട് ചുട്ടെടുക്കുകയാണ്. നമ്മൾ ആദ്യം പിന്നെ ഫുൾ ചിക്കൻ ചെയ്യണ മാതിരി കുക്കറിൽ ഒന്ന് പിന്നെ വേവിച്ചെടുക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഓൻ തേച്ച് കൊടുക്കുന്നത് പച്ച കളർ മസാലയാണ്. അതിക്ക് പുതിനയില, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി, നാരങ്ങയുടെ നീര്, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് അതിൽ ചേർത്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ആ പുതിനയിലെ മല്ലിയിലെ വെളുത്തുള്ളി ഇഞ്ചി അരച്ചപ്പോൾ ഓൻ അതിലേക്ക് പച്ചമുളകുണ്ടല്ലോ, പച്ചമുളക് ഒന്ന് ചട്ടിയിലിട്ടിട്ട്, പച്ചമുളകും മല്ലിയിലെയും പുതിനയിലെയും ചട്ടിയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. എന്നിട്ട് അതാണ് അരച്ചത് കേട്ടോ. അത് പിന്നെ ചുവപ്പ് കളർ മസാലയാണ് ഉണ്ടാക്കിയത്. അത് സാധാ പോലെ ചെറുനാരങ്ങയുടെ ജ്യൂസും ഉപ്പും കാശ്മീരി മുളക് മഞ്ഞൾപ്പൊടി പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, അത്രയും പൊടികളിട്ടിട്ടാണ് രണ്ടാമത്തെ മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റി ആയിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഈ കോലിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാണ് അവരത്, രണ്ടുപേര് ഉണ്ട് കേട്ടോ, മക്കളാണ്, അവർ രണ്ടുപേരും കൂടിയാണ് അത് ചുട്ടെടുത്തത്. അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു പച്ചമസാലയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ പച്ചമസാല കാണുമ്പോൾ അത്രയൊന്നും ഭംഗിയായിട്ടൊന്നും തോന്നണില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, കാരണം നമ്മൾ ഉള്ളി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതേപോലെ ചെയ്യാനറിയാത്തവർ ഇങ്ങനെ ചെയ്താൽ മതി. ഇത് ഇഷ്ടിക വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലൊരു കുറച്ചധികം ചിരട്ടിട്ടിട്ട് അതാണ് കനലാക്കിയത് കേട്ടോ. അതൊന്ന് കത്തിച്ചെടുത്ത് കനലാക്കിയതിന് ശേഷമാണ് ആ കോലിന്മേ പച്ച കോലാണ്, പച്ച കോലിലാണ് ഈ ചിക്കൻ കയറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ സാധാരണ നമ്മൾ ഫുൾ ചിക്കൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മുട്ടയും മസാലയൊക്കെ നിറച്ചിട്ടാണ് ചെയ്യാറ്. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന് നമുക്ക് വേറെ മസാലയും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ കുറച്ച് സോസ് ഉണ്ടാക്കിയതിന് ശേഷമാണ് അത് കഴിച്ചത്. അപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ ഒന്നുമല്ല ഞങ്ങളിത് കഴിച്ചത്. ഇതേപോലെ ഞങ്ങൾ ചുട്ട് കൊടുന്ന ആ ചൂടിൽ തന്നെ ഇതാണ് കേട്ടോ പച്ചമസാല, ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിക്ക് ഞങ്ങൾ കുറച്ച് മയണോയ്സ് ഉണ്ടാക്കി, എന്നിട്ട് അത് വെച്ചിട്ടാണ് കഴിച്ചത്. ഞാൻ ഡെക്കറേഷനൊന്നും ചെയ്തിട്ടില്ല, കാരണം ഇവരിത് ചുട്ട് കൊടുന്ന് ഇവർക്ക് സമയമില്ലല്ലോ. നമ്മളിത് എന്താ ചെയ്യണ്, അതിനൊന്നുമില്ല സമയമൊന്നും ഒലിക്കില്ലോ. അത് അപ്പം തന്നെ കഴിച്ചു തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് പോലെ അത് ഉണ്ടാക്കിയപ്പോൾ ഞാനന്ന് പിടിച്ചതാണ്. അത് അത്രയൊന്നും പെർഫെക്ഷൻ അല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് പച്ചമസാല കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത് ആ വഴറ്റിയെടുത്ത മസാലയുടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ.